ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, സഹാധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വേനൽമഴ ലൈബ്രറി പുസ്തകാസ്വാദന പരിപാടിയിൽ ജ്ഞാനപീഠ ജേതാവ് ശ്രീ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ എന്ന് പേരിട്ട ഈ നോവലിനെയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നോവല എന്നാൽ നോവലിനോളം വിളിച്ചു നീട്ടി പറയാനാവാത്തതും എന്നാൽ ചെറുകഥയോളം ചുരുക്കി പറയാനാവാത്തതുമായ ഒരു കഥാരൂപമാണ്. 1964 പ്രസിദ്ധീകരിച്ച എം ടി വാസുദേവൻ നായരുടെ നോവലിനെയാണ് മഞ്ഞ്. 1983 ഈ നോവലയുടെ ചലച്ചിത്രാവിഷ്കരണവും എം ടി നടത്തി. എം ടിയുടെ മറ്റ് നോവലുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു പ്രമേയ പശ്ചാത്തലമാണ് ഇതിലൊരുക്കിയിരിക്കുന്നത്. കുറച്ച് സംഭാഷണങ്ങളും ചുരുങ്ങിയ കഥാപാത്രങ്ങളുമുള്ള നോവല ഒരു സ്കൂൾ അധ്യാപികയുടെ കഥ വിവരിക്കുന്നു. നൈനിറ്റാളിൻ്റെ പർവ്വതങ്ങളിലും താഴ്വരകളിലുമാണ് നോവൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ വിമലാദേവി തൻ്റെ അസംതൃപ്തിയുടെ ശീതകാലം അപ്രത്യക്ഷമാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എം ടിയുടെ തൂലികയിൽ വിടർന്ന ഒരു മനോഹര പുഷ്പമാണ് മഞ്ഞ്. നൈനിറ്റാളിൻ്റെ മനോഹാരിത മുഴുവനും ആവാഹിച്ചിട്ടുള്ള കാത്തിരിപ്പിൻ്റെ കഥ പറയുന്ന നോവല്ല. മടങ്ങി വരുമെന്ന് ഒരുറപ്പുമില്ലെങ്കിലും കാമുകനായ സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലാദേവിയും ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അച്ഛനെ കാത്തിരിക്കുന്ന തോണിക്കാരനായ ബുദ്ധുവും രംഗബോധമില്ലാത്ത കോമാളിയായ മരണത്തെ തന്നെ കാത്തിരിക്കുന്ന സർദാർജിയും കാത്തിരിപ്പിൻ്റെ വ്യത്യസ്ത മുഖങ്ങളുമായി വായനക്കാരൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു. പ്രണയത്തിനും വിരഹത്തിനുമൊപ്പം തന്നെ പച്ചയായ മനുഷ്യജീവിതങ്ങളുടെ നിസ്സഹായതയും വരച്ചു കാണിക്കുന്ന ഒരു നോവലിനെയാണ് മഞ്ഞ്. കാത്തിരിപ്പിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ പോലെ തന്നെ പ്രണയത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളും വായനക്കാരൻ്റെ മനസ്സിൽ മായാതെ പതിഞ്ഞു കിടക്കുന്നു. തൻ്റെ എല്ലാമായി തീർന്നിട്ടും തന്നെ വിട്ടുപോയ കാമുകനെ ഒരിക്കൽ പോലും വഞ്ചകനായോ ദുഷ്ടനായോ കാണാൻ കഴിയാത്ത വിമലയ്ക്ക് അനശ്വര പ്രണയത്തിൻ്റെ മുഖമാണ്. വരും, വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ അവൾ കാമുകനെ കാത്തിരിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിലും പണ്ടെന്നോ മറന്നുവെച്ച പ്രണയത്തിൻ്റെ മധുര നൊമ്പരങ്ങളുടെ മഞ്ഞ് പെയ്യുന്നു. ജീവിത സായാഹ്നത്തിൽ മരണത്തെ കാത്തിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് വിമലയോട് പറയുന്ന സർദാർജിക്കും ഉപാധികളില്ലാത്ത ആത്മാവിൽ നിന്നുള്ള പ്രണയത്തിൻ്റെ മുഖമാണ്. ഹൃദയത്തിലെന്നും പ്രണയത്തിൻ്റെ മഞ്ഞ് പെയ്യുന്നവർക്ക് ശരീരത്തിൻ്റെ ചുളിവുകൾ ഒരിക്കലും മരുഭൂമികളാവാറില്ല. ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രണയമുണ്ട്. നിലനിൽപ്പിനുള്ള ഊർജവും പ്രതീക്ഷയുമാണ് പ്രണയം എന്നാണ് വിമലയും സർദാർജിയും വായനക്കാരോട് പറയാതെ പറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വിമലയുടെയും സർദാർജിയുടെയും ചെറിയൊരംശമെങ്കിലും ഉണ്ടാവും. അതില്ലെന്ന് പറയുന്നത് കളവാണ്. ഒരു ഗദ്യ കവിത പോലെ മനോഹരമാണ് മഞ്ഞ്. കാവ്യാത്മകമായ ശൈലിയിൽ എഴുതിയിട്ടുള്ള കലാവൃത്തിയായ നോവൽ. മഞ്ഞ് വായിച്ചു തീരുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അതിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല, മഞ്ഞിൻ പുതപ്പ് മൂടി പുതച്ചു കിടക്കുന്ന അതിമനോഹരിയായ നൈനിറ്റാൾ കൂടിയാണ്. നൈനിദേവിയുടെ ക്ഷേത്രവും തടാകവും മാൽ റോഡും എല്ലാം മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ്. ഹൃദയങ്ങളിൽ പ്രണയത്തിൻ്റെ മഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരു അനുഭവമാണ് മഞ്ഞ്. വായിച്ചു നിർത്തുമ്പോൾ ഏതൊരു വായനക്കാരൻ്റെയും മനസ്സ് മന്ത്രിച്ചു പോകും. വരും, വരാതിരിക്കില്ല. മഞ്ഞ് എന്ന കുളിരാർന്ന ഈ കഥാവായന ഒരു മഞ്ഞുതുള്ളി പോലെ നിങ്ങളിൽ പെയ്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.